ഹലോ ഫ്രണ്ട്സ്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചില സീക്രട്ട് ടിപ്സുകൾ ഉപയോഗിച്ചാണ് ടോപ്പേഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ആ സീക്രട്ട് ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നമ്പർ 1, എക്സാമിനേഷൻ പാറ്റേൺ ഓവർവ്യൂ. എക്സാം പാറ്റേൺ ആദ്യം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുള്ളതായിരിക്കും, എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്, ഓരോ വിഷയത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ടോപ്പിക്കും അവർ കണ്ടുപിടിക്കും. ഇതിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ്. സാധാരണയായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും, ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ മാർക്ക് ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനും ടോപ്പിക്കിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ റിവിഷൻ നടത്തുന്നത്. നമ്പർ 2, പ്രിപ്പറേഷൻ ഓഫ് ഷോർട്ട് നോട്ട്സ്. രണ്ടാമതായി അവർ ചെയ്യുന്നത് പഠിച്ച കാര്യങ്ങളുടെ ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. കീവേഡുകൾ മാത്രമാണ് എഴുതി നോക്കുന്നത്. ഈ നോട്ടുകൾ പരീക്ഷാ ദിവസങ്ങളിൽ ഒന്ന് ഓടിച്ചു നോക്കാൻ അവരെ സഹായിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കീവേഡ്സും അണ്ടർലൈൻ ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ടോപ്പേഴ്സിനറിയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിൻ ഫോട്ടോഗ്രാഫിക്കലി ആ കോൺസെപ്റ്റുകളെ ക്യാപ്ചർ ചെയ്യും. തലച്ചോറിൽ പതിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ സാധിക്കും. നമ്പർ 4, ഗീവ് പ്രിഫറൻസ് ടു യുവർ ടെക്സ്റ്റ് ബുക്ക് ഓർ നോട്ട് ബുക്ക്. നിങ്ങൾ പഠിക്കുമ്പോൾ പല ബുക്കുകളും റെഫർ ചെയ്യാറുണ്ട്. എന്നാൽ റിവിഷൻ ടൈമിൽ പഠിച്ച് ശീലിച്ച ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ മാത്രമേ ഉപയോഗിക്കാവൂ. അവസാന നിമിഷം പല ബുക്കുകൾ റെഫർ ചെയ്യാൻ ശ്രമിക്കരുത്. നമ്പർ 5, അറ്റംപ്റ്റ് ഓൾ പാസ്റ്റ് ഇയേഴ്സ് പേപ്പേഴ്സ്. ടോപ്പേഴ്സ് ധാരാളമായി പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യും. ടൈം മാനേജ്മെൻറ്റിനും സ്പീഡിൽ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനും ഇതവരെ സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ എടുത്തുകൊണ്ടാണ് ടോപ്പേഴ്സ് റിവിഷൻ നടത്തുന്നത്. കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാനും പിന്നീട് ആക്റ്റീവായി തന്നെ പഠിക്കാനും ഇതവരെ സഹായിക്കുമെന്ന് അവർക്കറിയാം. നമ്പർ 7, സ്റ്റേ റിലാക്സ്ഡ്. ടോപ്പേഴ്സ് 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. പാട്ട് കേൾക്കാനോ കൂട്ടുകൂടാനോ വ്യായാമം ചെയ്യാനോ മെഡിറ്റേറ്റ് ചെയ്യാനോ സമയം കണ്ടെത്തുന്നവരാണ്. സൈക്ലിംഗ് സ്വിമ്മിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസും അവർ ചെയ്യാറുണ്ട്. നമ്പർ 8, ഫോർമുല ലിസ്റ്റ്. മാത്സ് സയൻസ് പോലെയുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഫോർമുല ലിസ്റ്റ് ഉണ്ടാക്കി സ്റ്റഡി റൂമിൽ സ്റ്റിക്ക് ചെയ്യാൻ ടോപ്പേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്. പല ആവർത്തി കാണുമ്പോഴാണ് അത് മനസ്സിൽ പതിയുന്നത്. നമ്പർ 9, പ്രിപ്പയർ എ ബാലൻസ്ഡ് സ്റ്റഡി ഷെഡ്യൂൾ. ഇഷ്ടമുള്ള വിഷയങ്ങളും കാണും, ഇഷ്ടമില്ലാത്ത വിഷയങ്ങളും കാണും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വിഷയങ്ങൾ കാണും, ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ കാണും. ഇവയെല്ലാം മാറി മാറിയാണ് പഠിക്കേണ്ടത്. ഒരു വിഷയം തന്നെ പഠിച്ചുകൊണ്ടിരിക്കരുത്. വിഷയങ്ങളും ടോപ്പിക്കുകളും മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കണം. പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കണം. ഇങ്ങനെ സ്മാർട്ടായിട്ട് തന്നെയാണ് ടോപ്പേഴ്സ് പഠിക്കുന്നത്. നമ്പർ 10, പ്രസന്റേഷൻ. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ പേപ്പറിൽ ഞങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയം നിർണ്ണയിക്കപ്പെടുന്നത്. ടോപ്പേഴ്സ് പരീക്ഷ പേപ്പറിൽ വ്യക്തമായും ഭംഗിയായും എഴുതാൻ ശ്രദ്ധിക്കും. കൂടാതെ പ്രധാന പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യാനും ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇടാനും മറക്കാറില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയുള്ള ദിവസങ്ങളിൽ പരിശ്രമിച്ചാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.